मोहिनी लोक विमोहिनी जानकी सीता तथा इति रामस्य तत्त्वं निश्चितं प्रपन्नाय हनुमते स्वाहा। प्रपन्नाय प्रकर्षेण पतिच्च എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വന്ദിച്ചു നിൽക്കുന്ന, ആശ്രയിച്ചു നിൽക്കുന്ന. നമ്മൾ ആളുകളെ പന്നെന്നൊക്കെ വിളിക്കല്ലേ, പന്നെന്ന് പറഞ്ഞാൽ പതിച്ചവൻ, ഇത്രയുള്ള അർത്ഥം. പ്രപന്നൻ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പതിച്ചവൻ, നല്ലപോലെ ആശ്രയിച്ച് നമസ്കരിച്ച് നിൽക്കുന്നവൻ. ലോകവിമോഹിനി ജാനകി സീത തഥാ ഇതി രാമസ്യ തത്വം നിശ്ചിതം പ്രപന്നായ ഹനുമതേ പ്രാഹ. ലോകത്തെ മോഹിപ്പിക്കുന്ന ജനകപുത്രിയായ സീത, ജാനകി, ജനകന്റെ പുത്രിയായ ജാനകി സീത, ജനകന്റെ മകളായ സീത, വൈദേഹി അപ്രകാരം തന്നെയെന്ന് സമ്മതിച്ചിട്ട്, തഥാ ഇതി രാമൻ പറഞ്ഞ പോലെ തന്നെയെന്ന് സമ്മതിച്ചിട്ട്, രാമസ്യ തത്വം നിശ്ചിതം പ്രപന്നായ ഹനുമതേ പ്രാഹ. രാമന്റെ പരമാർത്ഥത്തെ, രാമന്റെ തത്വത്തെ, ശ്രീരാമ തത്വത്തെ നിശ്ചിതമാകും വണ്ണം, നന്നായി ഉറപ്പാകും വണ്ണം ശരണം പ്രാപിച്ചിരിക്കുന്ന ഹനുമാനായിക്കൊണ്ട് അതിൽ വിശദീകരിക്കാനൊന്നുമില്ല. സീത ഉവാച, സീത പറഞ്ഞു, രാമം വിദ്ധി പരബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്രാമാത്രമഗോചരം ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം മാം വിദ്ധി മൂലപ്രകൃതി സർഗസ്ഥിത്യന്തകാരിണി തസ്യ സന്നിധി മാത്രേണ സൃജാമി തമതന്ത്രിത തത്സന്നിധ്യന്മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ ബുധൈഃ അയോധ്യാനഗരേ ജന്മ രഘുവംശേതി നിർമ്മലേ വിശ്വാമിത്ര സഹായത്വം മഖ സംരക്ഷണം തദ അഹല്യാ ശാപശമനം ചാപഭംഗോ മഹേശിതു ദണ്ഡകാരൻ മൽപാണിഗ്രഹണം പശ്ചത് ഭാർഗവസ്യ മദക്ഷയ അയോധ്യാനഗരേ വാസോ മയദ്വാദശ വർഷിക ദണ്ഡകാരണ്യഗമനം വിരാധവതേ വജ മായാമാരീചമരണം മായാ സീതാഹൃതി സദാ ജടായുഷോ മോക്ഷലാഭ കവന്ദസ്യ തദൈവ ച ശബര്യാപൂജനം വച്ച സുഗ്രീവേണ സമാഗമ ബാലിനശ്ചവധപ്പശ്ചത് സീതാന്വേഷണമേവ ച സേതുബന്ധശ്ച ജലദൗ ലങ്കായശ്ച നിരോധനം രാവണസ്യ വധോ യുദ്ധേ സമുദ്രസ്യ ദുരാത്മനഃ വിഭീഷണേ രാജ്യദാനം പുഷ്പകേണ മയാ സഹ അയോധ്യാഗമനം പശ്ചത് രാജ്യേ രാമാഭിഷേചനം ഏവമാദീനി കർമാണി മയൈവാച ഹരിതന്യവി ആരോപയന്തി രാമേസ്മിൻ നിർവികാരോ അഖിലാത്മനി തതോ രാമ സ്വയം പ്രാഹ ഹനുമന്തമുപസ്ഥിതം ശൃണുതത്വം പ്രവക്ഷ്യാമി ആത്മാനാത്മപരാത്മനം. രാമോ നഗച്ഛതിനധിഷ്ഠതിനാനുശോചത്യകാംക്ഷതി തരതിനോ നഗരോതി കിഞ്ചി ആനന്ദമൂർത്തിരജലപരിണാമഹീനോ മായാഗുണാനനുഗതോ ഹി തഥാ വിഭാതി. ഇത്രയും ശ്ലോകം സീത പറയുന്നതാണ്. അതിൽ ലാസ്റ്റ് പറഞ്ഞ ശ്ലോകം സീത പറയുന്നതല്ല, രാമൻ പറഞ്ഞു എന്ന് പറയുന്നതാണ്. ഇത്രയാണ് സീത ആഞ്ജനേയനോട് പറഞ്ഞത്. ആഞ്ജനേയനോട് സീത പറഞ്ഞത് രാമായണം മുഴുവനാണ്. ആദ്യം എന്ന് പറയുകയാണ്, രാമായണ കഥയെ മുഴുവൻ സംക്ഷിപ്ത രൂപത്തിൽ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. രാമന്റെ, അതായത് രഘുവംശത്തില്
അയോധ്യാനഗരിയില് ദശരഥ പുത്രനായി ജനിച്ചതും വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കുവാൻ പോയതും അവിടെ താടക മുതലായവരെ വധിച്ചതും എല്ലാം സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അവരിലേക്ക് മോക്ഷം നൽകിയതും സീതാ സ്വയംവരവും പരശുരാമനോട് ഏറ്റുമുട്ടിയതും രാജ്യത്തെത്തിയതും വനവാസത്തിന് പോയതും അവിടെ ഉണ്ടായ ഇടപാടുകൾ മിക്കവാറും എല്ലാം തോന്നുമാറടയ്ക്കുന്നടയ്ക്കുന്ന് സൂചിപ്പിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കബന്ധഗതി, അത് വിരാധവധം, അതുപോലെ തന്നെ ജടായുവിന്റെ മോക്ഷം, ശബരി സംഗമം, മാരീചാഗമനം, എല്ലാം എല്ലാം സുഗ്രീവ സഖ്യം, വാലിവധം, പിന്നെ സീതാന്വേഷണം, സമുദ്രതരണം, ലങ്കാദഹനം, രാവണവധം, വിഭീഷണാഭിഷേകം, പുഷ്പകത്തിൽ കരേറി തിരിച്ചെത്തിയ അഭിഷേകം, ഇവിടം വരെയുള്ള മുഴുവൻ കഥയും വളരെ ലഘുവായി വർണ്ണിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ വർണ്ണിച്ചിട്ട് ഇതൊന്നും രാമന്റെ കർമ്മമല്ലെന്നാണ് സീത പറഞ്ഞത്. ഇത് മുഴുവൻ അജ്ഞാനികളുടെ കൽപ്പന മാത്രമാണെന്നാണ്. രാമായണ ആരംഭത്തില് രാമായണം ഒരാൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തരത്തിലും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് മഹർഷി സാക്ഷാൽ പരമേശ്വരനെ കൊണ്ട് പാർവതിയോട് ശ്രീരാമ സീതാമരു സംവാദത്തിലൂടെ സീതയെ കൊണ്ട് വ്യക്തമായി പറയിപ്പിക്കുന്നതാണ്. ഒന്നും നടന്നില്ല. ഇത്രയും ബേസിക് ആയിട്ട് പഠിച്ചിട്ട് രാമായണം വായിച്ച ഒരാൾ ബാലിയെ കൊന്നില്ലേ, ശംഭൂകനെ വധിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ വിട്ടിയാണ്. അപ്പൊ ഇത് വായിക്കാതെയും പഠിക്കാതെയുമാണ് രാമായണ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുള്ള ചിത്രകഥകളും പഠനങ്ങളും കാര്യങ്ങളുമെല്ലാം. ശംഭൂകവധം നിർവഹിച്ചില്ലേ, അതുപോലെ തന്നെ ബാലിവധം നിർവഹിച്ചില്ലേ, രാമൻ അത് ചെയ്തില്ലേ, ആയി രാമൻ ഇത് ചെയ്തില്ലേ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ രാമായണത്തെ അറിയാത്തവരാണ് ബേസിക് ആയിട്ട്. ഇനി അതേ രാമൻ ചരിത്ര പുരുഷനാണെന്നുള്ള മട്ടില് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അതിനേക്കാൾ വിട്ടിയുള്ളതാണ്. ഈ രണ്ടു കൂട്ടരല്ലാതെ രാമതത്വത്തിലേക്ക് പോകുന്നവർ ആരും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് പ്രശ്നം. വർണ്ണാശ്രമ ആചാര ധർമ്മങ്ങളിൽ ഒരിടത്തുപോലും യഥാർത്ഥമായ രാമായണ തന്തുവിനെ പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനാഗ്രഹമുള്ളവർ പോലുമില്ല. ശരാശരി മനുഷ്യൻ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ. നിഷേധിച്ചത് മുഴുവൻ രാമചരിതമാണ്. രാമചരിതം നിഷേധിക്കുമ്പോൾ അതിലൂടെ തന്നെയാണ് പഠിതാക്കൾ കടന്നു പോകുന്നത്. കോളേജിലും സ്കൂളിലും ഒക്കെ ഇതിന്റെ ഇടയിൽ നടത്തിയെടുത്ത് പഠിപ്പിക്കുമ്പോൾ അതിനെ ചരിത്രാംശമാണെന്നുള്ള മട്ടിലാണ് പഠിപ്പിക്കുന്നത്. രാമായണം ചരിത്രമല്ല എന്ന് 100% ബോധ്യപ്പെടുത്തുന്നതാണ് സീതയുടെ വാക്കുകൾ. നോക്കാം ഓരോന്നായിട്ട്. രാമം വിദ്ധിപരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സതാമത്രമഗോചരം. രാമം വിദ്ധിപരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സതാമത്രമഗോചരം. രാമം സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സതാമത്രമഗോചരം പരബ്രഹ്മം വിദ്ധി. വളരെ എളുപ്പത്തിലാണ് പറഞ്ഞത്. സത്ത് ചിത്ത് ആനന്ദം രണ്ടാമതൊന്നും ഇല്ലാത്തത്, സർവ ഉപാധി രഹിതം, സർവ ഉപാധികളിൽ നിന്നും വേറിട്ടത്, സത്താമാത്രം പൊരുള് മാത്രമായത്, അഗോചരം ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയീകരിക്കാൻ പറ്റാത്തത്, പരംബ്രഹ്മം, അതാണ് രാമൻ എന്ന് ആദ്യം അറിയുക. ഇതറിഞ്ഞിട്ട് മതി രാമായണം തുറക്കാൻ. രാമായണത്തിന് മുമ്പേ പഠിപ്പിക്കുന്നതാണ് ആര് ഇങ്ങനെ പഠിക്കും. നമ്മൾ ഒട്ടേറെ രാമായണങ്ങളും രാമായണ വ്യാഖ്യാനങ്ങളും ഒട്ടേറെ പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ രാമായണം പഠിക്കാൻ ആദ്യം കൊടുത്തിരിക്കുന്ന സൂചികകൾ ഉപയോഗിച്ച്
അതിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാലമായി ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ഈ പുസ്തകം വായിക്കുന്ന ഈ മാനദണ്ഡത്തിലൂടെ ഒരു വായനയൊന്ന് പൂർത്തിയാക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? വേറെ ഒരു പണിയും നോക്കണ്ട. ഇത് പുറത്തുനിന്ന് ആരും വന്ന് എഴുതി പിടിപ്പിച്ചതല്ല, വ്യാഖ്യാനമല്ല. രാമായണം തുറക്കാനുള്ള താക്കോൽ ഇതാണ്. ഈ താക്കോലിലല്ലാതെ വേറെ ഏതിലൂടെ തുറന്നാലും കിട്ടുന്നത് രാമായണമല്ല. രാമായണത്തിലേക്ക് കടന്നു പോകുന്നത് സാധകൻ. രാമനിലേക്ക് ബ്രഹ്മത്തിലേക്ക് നടത്തുന്ന രാമായണ യാത്രയാണ് രാമായണമെന്ന് പ്രസ്പഷ്ടമായി ബ്രഹ്മാണ്ട പുരാണം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രാമായണ മാഹാത്മ്യത്തിൽ ബ്രഹ്മാണ്ട പുരാണകാരൻ ബ്രഹ്മാണ്ട പുരാണം 61 അധ്യായത്തിൽ സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞു. രാമായണത്തിന്റെ അർത്ഥം രാമന്റെ യാത്രയല്ല, സീതയുടെ യാത്രയുമല്ല. ഈ രണ്ടു വഴിക്കും അതിന്റെ പൂർവപക്ഷത്തെ വെച്ച് വ്യാഖ്യാനിക്കാം. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തപക്ഷമല്ല. സൈദ്ധാന്തികമായ രാമായണം ഈ പൂർവപക്ഷങ്ങളെ മുഴുവൻ രാമന്റെ അയനമെന്നും രാമയുടെ അയനമെന്നും ഒക്കെ പറയുന്ന അയനങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് സാധകന്റെ രാമനിലേക്കുള്ള അയനമാണ് രാമായണം. അത് മാത്രമാണ് രാമനിലേക്കുള്ള യാത്ര എന്ന് സ്പഷ്ടമായി പുരാണം തന്നെ പറഞ്ഞു തരും. ബ്രഹ്മാണ്ട പുരാണം 61 അധ്യായം, അത് നമ്മൾ കണ്ടു. ഇവിടെ ആ രാമൻ എന്താണെന്ന് സ്പഷ്ടമായി സീത പഠിപ്പിക്കുകയാണ്. താൻ തന്നെയാണ് ദശരഥപുത്രനായി വന്ന രാമന്റെ വരവിനും വനവാസ മറ്റേ യാഗരക്ഷയ്ക്കും സുബാഹുമാരീജ വധത്തിനും താടക വധത്തിനും സ്വയംവരത്തിനും പരശുരാമനോട് ഏറ്റുമുട്ടുന്നതിലും രാജ്യത്തെത്തി നഗരപ്രദക്ഷിണത്തിനും രാജ്യാഭിഷേക വിഘ്നത്തിനും വനവാസത്തിനും കബന്ധഗതിക്കും വിരാഘവധത്തിനും ശൂർപ്പണഹയുടെ മൂക്കുമുലകളും അരിയുന്നതിനും ശബരിയാശ്രമത്തിൽ പ്രവേശിക്കുന്നതിനും സുഗ്രീവ സഖ്യത്തിനും സീതാ അന്വേഷണത്തിനും ലങ്കാദഹനത്തിനും വിഭീഷണ അഭിഷേകത്തിനും സ്വരാജ്യ അഭിഷേകത്തിനും സീതാ പരിത്യാഗത്തിനും ഈ കർമ്മങ്ങളെല്ലാം താനാണ് നിർവഹിച്ചത് എങ്കിൽ സീതയ്ക്ക് യാതൊരു പരിഭൂതിയും ഉണ്ടാവില്ല. കാരണം വാൽമീകി ആശ്രമത്തിലേക്ക് പോകുന്നതുമെല്ലാം സീതയാണ്, സീത തെരഞ്ഞെടുത്തതാണ്. ഇതിലൊരു കർമ്മം പോലും രാമൻ ചെയ്തതല്ല. ഇതാണ് സത്യമെങ്കിൽ സത്താമാത്രനും കൂടസ്ഥനും കേവലനും സർവോപാധി വിനിർമുക്തനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീകരിക്കാൻ പറ്റാതിരിക്കുന്നവനുമായ പരബ്രഹ്മം തന്നെയാണ് രാമനെന്ന് അറിഞ്ഞുവേണം രാമായണ കഥയിലേക്ക് പ്രവേശിക്കാൻ. സകല സംശയങ്ങളും ആദ്യമേ തന്നെ ദൂരീകരിച്ചിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ഒന്നുകിൽ വായനക്കാരൻ വിവരമില്ലാത്തവനാണ്, അല്ലെങ്കിൽ വായനക്കാരൻ ശ്രദ്ധയില്ലാത്തവനാണ്, അതുമല്ലെങ്കിൽ ഇത് വായിച്ചിട്ടും വേദനയൊക്കെയോ എതിർക്കണമെന്ന ദുഷ്ടബുദ്ധിയുള്ളവനാണ്. ഇതിലേതായി നിങ്ങളെന്ന് ആലോചിച്ചിട്ട് വായിച്ചാണ്. ഇതൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞു നിങ്ങളുടെ കൊരട്ട ബുദ്ധിയിൽ ഇനിയും നിങ്ങൾ ഒരുപാട് ഗവേഷണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഈ ഗ്രന്ഥത്തിനുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഇതിൽ നിന്നൊരു സാധന വളർത്തിയെടുത്ത് വളരാൻ, ഒരു മന്ത്രരാമായണത്തിലേക്ക് വികസിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് രാമായണത്തിന്റെ കുറ്റമല്ല, ഋഷിയുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം. ഇതിന് സ്വയം രക്ഷപ്പെടുന്ന ഒരു തന്ത്രമുണ്ട്, അവസാനത്തെ വെടിക്കെട്ട തന്ത്രമാണ്. ഇങ്ങനെയൊന്നും ആരും പഠിപ്പിച്ചു തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയായി. എത്ര പേരെ ഞങ്ങൾ ചുമന്നു, എത്ര ക്ലാസ് കേട്ടു. അതാണ് ഇത് ചില വില്ലന്മാരുടെ നമ്പർ, ആ വലിയ നമ്പരാണ്.
ഒരു തിരിച്ചറിവിലേക്ക് ഉയരേണ്ട ഇതേ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. പദങ്ങൾ വെറുതെ എടുത്ത് ഏത് രാമായണ പുസ്തകം എടുത്ത് അന്വയിച്ചാലും അർത്ഥം പറഞ്ഞാലും, ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് അർത്ഥം എടുത്തെഴുതിയതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം, അതിലും ഇങ്ങനെ തന്നെ അർത്ഥം പറഞ്ഞിരിക്കും. ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൊണ്ടുവന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ എഴുതി നിങ്ങളുടെ എടുക്കുന്നുണ്ട്, പണ്ഡിറ്റ് ഗോപാലനായരുടെ ആണെന്ന് അദ്ദേഹം പറയുന്നു, അല്ലാതിരിക്കാം. അപ്പോ ആ എടുത്ത് നിങ്ങൾ വായിച്ചാലും അതിലും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ശരിയല്ല? പിന്നെ ഇത് പഠിപ്പിച്ചില്ല എന്നെങ്ങനെയാ പറയുന്നത്? തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം എടുത്ത് മലയാളത്തിൽ വായിച്ചാലും ഇത് തന്നെ ആദ്യം അത് അതേപടി. അത് ഗംഭീരമായിട്ട് പറഞ്ഞു. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞു ദേവൻ ജഗത്. ആദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരിൽ ചെയ്തു തന്നെ വല്ലതേ തിരികന്നി അതത് കഴിഞ്ഞു. മുന്നം ജഗന്നായകൻ പങ്കജ വിലോചനൻ ന്തിച്ചു നിൽക്കുന്നത് നിർമ്മല മണിലസൽ കഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാർ ഭക്തിയ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗത്പ്രാണ നന്ദനൻ തന്നെ തൃക്കൻ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലും ഒരു നേരം ഒരാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിനുവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരതത്വം നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനുള്ളൂ. വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ, മറ്റേ ശ്ലോകത്തിൽ ഇത്രയില്ല. എഴുത്തച്ഛൻ അവിടെ സംഗ്രഹിക്കുകയല്ല ചെയ്ത്, വിസ്തരിക്കുകയായത്. ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. അതൊന്നും മൂലത്തിലുള്ളതല്ല. ശ്രീരാമ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം. ശ്ലോക അതേപടി, സർവോപാധി വിനിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. ശ്ലോക ഒന്ന്, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമദേവനെന്നറിഞ്ഞാലും നീ. സർവകാരണം സർവവ്യാപിനം സർവസാക്ഷിണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതു. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നതാൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന അബുധജനം എന്നാണെ, കുഴപ്പമില്ല. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം തെറ്റാണ്. ഒന്നുകിൽ അബുധജനം അല്ലെങ്കിൽ ആക്കിയിടുന്നു മൂഢജനം. മൂഢജനം അച്ഛ വിവരക്കട, ശുദ്ധ വിവരക്കട, എല്ലാം ഇപ്പോഴത്തെ പുതിയ രാമായണ പ്രിന്റിങ്ങിലെല്ലാം ഈ തെറ്റാണ്. അത് പഴയത്, പഴയതിൽ അബുധജനമുണ്ട് മൂഢജനമുണ്ട്. പുതുതല്ല, പുതിയ സംശോധകന്മാരെല്ലാം സംശോധിച്ചിട്ട്, കാരണം ഇന്ത്യൻ പീനൽ കോഡ് പഠിച്ചേച്ച് തർജ്ജമ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഷർട്ട് എടുത്തിട്ടുകൊണ്ട് പോയി വേറൊരുത്തം കൊലപാതകം ചെയ്താൽ നിങ്ങളെയാണ് പ്രതിയായിട്ട് പിടിക്കുകയും തൂക്കുന്നത്, മറ്റവന്റെ രക്ഷപ്പെടും. അതുപോലെയാണ്, കാരണം അവനെ പണ്ഡിതനാണെന്നാണ്, അതാണ് ഇന്നത്തെ പാണ്ഡിത്യം. അതുകൊണ്ട് പറ്റുന്നതാണ്. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ഇതാ അടുക്കോടെ പറയുന്ന ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്ന് പിറന്നതും ആമിഷ ബോധികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം വൃദ്ധയായെടുത്തൊരു ദുഷ്ടയാം താടകയെ
പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോകേന ബുക്ക് യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കല്പനായ കൌശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടു പോകുന്ന നേരം ഗൗതമപത്നിയായ ഒരു അഹല്യ ശവം തീർത്ത് പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച് ആദരപൂർവ്വം മിഥിലാപുരം അകമ്പുക്ക് മുപ്പുര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരും നേരം മുൾപൂക്കു തഴുത്തു ഒരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപടയോട് അയോധ്യയും ബുക്ക് ദർപ്പവും അടക്കി വൻപടയോട് അയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരം ഇരുന്ന് സുഖത്തോടെ ദാതനും അഭിഷേകത്തിന് ആരംഭിച്ചാണത്. മാതാവ് കൈകേയിയും മുടക്കിയതുമൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ ചിത്രാരി പുരംബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയകൾ ചെയ്ത് ഭക്തനം ഭരതനെ അയച്ചു രാജ്യത്തിന്റെ ദണ്ഡകാരണ്യം ബുക്ക് കാലത്ത് വിരാതനെ കണ്ണിച്ച് കുംഭോത്ഭവന അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒഴുക്കുവാൻ ബുക്കിത് പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശുർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്ത് ഉന്നതനായ കരൻ കൊവിച്ച് യുദ്ധത്തിനായി വന്നിത് 14,000 പടയോടും കൊന്നിത് 3.25 നാഴിക കൊണ്ട് തന്നെ പിന്നെ ശുർപ്പണക പോയി രാവണനോട് ചെന്നാൽ മായയാ പൊന്മാനായി വന്നൊരു മാരികൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസ വേഷം പൂണ്ട കവന്തൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ട മോക്ഷദാനവും ചെയ്ത് ബുക്കിലു പമ്പാതീരം തത്ര കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടെ മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂതം അന്യോന്യം സഖ്യം ചെയ്ത് പുത്രാദിപുത്രനായ ബാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം ഭിന്നശേഷം പുത്രമിത്രാമാത്യ വൃത്തിയാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവം ദശാസിനെ ശത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവകന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യാം രാജ്യത്തിന്റെ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്ന അരുളീടിനാൻ ജഗന്നാഥൻ യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനാം. ഇനി എവിടെയാ മലയാളത്തില്ലെന്ന് പറയുന്നത്? ഉള്ള ജനിച്ച അന്ന് പോലും വരെയുള്ള കർക്കിടക മാസം മുഴുവൻ ഈ ദാതനം ചുമന്നു നടന്നു. പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചു. ഇനി ആരാ ഒന്ന് പഠിപ്പിക്കണ്ടേ? ഇനി ആരും ഒന്ന് പറഞ്ഞില്ലെന്നാ പറയുന്നത്? എന്തെങ്കിലും ശരിക്കും അറിയൂ. ഇതിൽ കൂടുതൽ സ്പഷ്ടമായ ഭാഷയിൽ രാമായണം അതിന്റെ മൂലം, അതിന്റെ എല്ലാ ഭാഷകളും. ഇനി തുളസീദാസന്റെ എടുത്തോ, ഏത് ഭാഷയിൽ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തു കൊടുത്തു, സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിന്റെ റൂട്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കല്യുമുഖം പോയത് രാമന്റെയും ദശരഥന്റെയും കുറ്റമാണോ? നിങ്ങളുടെ വിധിയാണ്. ഇനി ഇതൊക്കെ കേട്ടു ഇത് പഠിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ ഇത് ഓർത്തിരിക്കുമോ? പിന്നല്ലാതെ പിന്നല്ലാതെ സത്യമല്ലെന്ന് ആലോചിക്കുക. രാമൻ എന്താണെന്നും രാമൻ ആരാണെന്നും 100% സ്പഷ്ടമായി ശരാശരി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്നുണ്ട്. ഒരിടത്തല്ല. രാഘവ പ്രാജ്ഞലി പ്രാഹ വാൽമീകിയും വിനയാന്വിത വിദുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡഗാന ഗതാവയം ഭവന്തോയതി ജാനന്തി കിംവക്ഷ്യം എത്ര കാരണം എത്രമേ സുഖവാസായ ഭവേസ്ഥാനം വദസ്വതത്. സീതയാ സൈതക്കാലം കിഞ്ചിത്തത്ര നയാമ്യഹം ഇത്യുക്തോ രാഘവേണാസൗ മുനി സസ്മിതമബ്രവീത്.
സ്വമേവ സർവലോകാനാം നിവാസസ്ഥാനം ഉത്തമം തവാവി സർവഭൂതാനി നിവാസ സദനാനി ഏവം സാധാരണം സ്ഥാനം ഉത്തം തേ രഘുനന്ദന സീതയാ സഹിതസ്യതി വിശേഷം പൃച്ഛതസ്തവ തദ്വക്ഷ്യാമി രഘുശ്രേഷ്ഠ യത്തേ നിയത മന്ദിരം സർവലോകാനാം ഉത്തമം നിവാസസ്ഥാനം സീതയാ നിഹിതസ്യ ഇതി വിശേഷം പൃച്ഛതസ്തവ ശാന്താനാം സമദൃഷ്ടീനാം ആദ്വേഷ്ടൃണാം ച ദന്തുഷു ത്വാമേവ ഭജതം നിത്യം ഹൃദയം തേ അതിഥി മന്ദരം ധർമാധർമാൻ പരിത്യജ്യ ത്യാമേവം ഭജതാനിശം സീതയാ സഹദേ രാമ തസ്യ ഹൃത് സുഖമന്ദിരം ത്വന്മന്ത്ര ജപകോ യസ്തു ത്വാമേവ ശരണം ഗത നിർദ്വന്ദ്വോ നിസ്പൃതസ്തസ്യ ഹൃദയം തേ സുമന്ദിരം നിരഹങ്കാരിണ ശാന്ത ഏ രാഗദ്വേഷ വർജിതാ സമലോഷ്ടസ്മക കനകാസ്തേഷാം തേ ഹൃദയം ഗൃഹം ത്വയിലത്ത മനോബുദ്ധി അദ്യ സന്തുഷ്ട സദാ ഭവത് ത്വയി സത്യക്തകർമ്മ യസ്തൻ മനസേ ശുഭം ഗൃഹം യോനദ്വേഷ്ടി അപ്രിയം പ്രാപ്യ പ്രിയം പ്രാപ്യ ന ഹൃഷ്യതി സർവം മായേതി നിശ്ചിത്യ ത്വാം ഭജേത് തന്മനോഗൃഹം. ഇങ്ങനെ വാൽമീകി പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇനിയും എത്രയാ വേണ്ടേ? രാവണൻ പറയുന്നുണ്ട്. രാവണൻ പറയുന്നുണ്ട് രാമൻ ഇതാണെന്ന്. വാൽമീകി പറയുന്നുണ്ട് രാമൻ ഇതാണെന്ന്. ഇനി ആരെയൊക്കെ കണ്ടിട്ട് നമുക്ക് വേണ്ടത്? ഏറ്റവും സുന്ദരമായിട്ട് താര പറയുന്നുണ്ട്. ബാലിവധം കഴിഞ്ഞ് താരാസ്തുതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. താര പറയുന്നുണ്ട്. താരയ്ക്കാക്ഷേപമില്ല ബാലിവധത്തിൽ. താരയ്ക്കാക്ഷേപമില്ല. ഞങ്ങളുടെ ഒരാവൃത്തി വായിച്ചിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ വിമൻസ് ലിബറേഷൻകാർ, നിങ്ങൾ ഒക്കെ എവിടുന്നാണ് ഈ പുസ്തകം വായിച്ചത്? ഏത് പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇത് വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പറയാൻ പറ്റും നിങ്ങൾ പറയുന്ന രാമായണം ഭാരതീയ സാഹിത്യത്തിൽപ്പെട്ട ഇതിഹാസമായ രാമായണമല്ല, നിങ്ങളുടെ രാമായണമാണ്. സാഹിത്യകാരന്മാരും വിമൻസ് ലിബറേഷനും ഒക്കെ പറയുന്ന രാമായണം ഒന്നും വാൽമീകിയോ വ്യാസനോ എഴുതി വെച്ച രാമായണമല്ല. അതിനകത്തെ കാര്യമാണെങ്കിൽ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട്, മറ്റൊരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരുവന് വായനയ്ക്കുള്ളൊരു മാനദണ്ഡം ആദ്യം തന്നിട്ട് ഋജുവായ ഒരു മാർഗത്തിൽ സത്യസങ്കല്പനായ സാധകൻ തത്വപ്രതിബോധനപരമായ രാമായണത്തെ പഠിക്കുന്നു എങ്കിൽ സംശയങ്ങൾക്കിടമില്ല. അതിന് എഴുത്തച്ഛനെ മുൻനിർത്തിയായാലും വാൽമീകിയെ മുൻനിർത്തിയായാലും വ്യാസനെ മുൻനിർത്തിയായാലും തുളസീദാസനെ മുൻനിർത്തിയായാലും സത്യമിതാണ്. പക്ഷെ ഒന്നുമല്ല നിങ്ങൾ വായിച്ചിരിക്കുന്നു. ശരിയല്ലെന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കി. എന്നിട്ട് എനിക്കും അറിയാം രാമായണം അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. എന്നിട്ട് അവസാനം ഇത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഇതാരെങ്കിലും പറഞ്ഞുതരാൻ വേണ്ടേ? ഇത്ര ആചാര്യന്മാർ, എത്ര പഠനങ്ങൾ, എത്ര സ്ഥലത്ത് ഞങ്ങൾ പോയി, എത്ര സ്ഥലത്തിരുന്നു, ഇത് ആദ്യം കേൾക്കുക. ഇതിനു മുമ്പ് എത്രയോ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നു സുന്ദരമായ മലയാളത്തിൽ. വായിക്കാൻ അറിയണ്ടേ? കാളമൂത്രം പോലെ എല്ലാ കർക്കിടമാസത്തിലും വായിക്കുന്നുണ്ടല്ലോ. അതെ, അത് വായിച്ചോ. പക്ഷെ വായിക്കുമ്പോ ഒന്ന് അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കണ്ടേ? മലയാളത്തിലല്ലേ എഴുതിയിരിക്കുന്നത്? അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ വായിക്കുന്ന കേട്ടത് ഞാനൊരു തൻ ഞാനൊരു തൻ പോലും ഈ വരെയൊക്കെ കൊല്ലുവാൻ ഞാൻ മതിയെന്ന് അറിയാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ആ പണിയൊക്കെ നിർത്തിയിട്ട് നേരാവണ്ണം വായിക്കി. അതുകൊണ്ട് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ആ തലം നല്ല പോലെ മനസ്സിലാക്കി. രാമൻ എന്താണ്? ദശരഥ പുത്രനാണെന്നതും രഘുവംശ തിലകമാണെന്നതും അതുപോലെ രാമായണ കഥ മുഴുവനും
സീത രാമന്റെ പേരിൽ പറയുന്ന ജനങ്ങൾ അജ്ഞാനികളാണെന്നും അതിനെ മുഴുവൻ നിഷേധിച്ചിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. അതിനാദ്യം ധനാത്മകമായി രാമൻ എന്താണെന്ന് പറഞ്ഞു. രാമൻ ദാ ഇതാണ്, എന്തൊക്കെയാണ്? സച്ചിദാനന്ദമാണ്, സച്ചിദാനന്ദത്തിന് കർമ്മങ്ങളില്ല. അദ്വയമാണ്, രണ്ടാമതൊന്നും ഇല്ലാത്തതാണ്. സർവ ഉപാധി വിനിർമുക്തമാണ്, ഉപാധിരഹിതമാണ്, യാതൊരു ഉപാധികളും ഉള്ളതല്ല. സത്താ മാത്രമാണ്, അഗോചരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് വിഷയീഭവിക്കാത്തതാണ്, പരബ്രഹ്മമാണ്. ഇത്രയും ആദ്യം മനസ്സിലാക്കുക. രണ്ട്, ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ശിവനോട് പാർവതി പറഞ്ഞത് ഓർമ്മയുണ്ടാവൂ? എന്തോ മറന്നു. രാമത്വം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നോക്കുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്, ശബ്ദം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുമാറ് പറഞ്ഞു തരണം. എനിക്ക് അർത്ഥത്തിലൂടെ ഒന്നും പോകാനുള്ള നേരമില്ല. ശബ്ദം കേട്ടാൽ എന്റെ ഉള്ളില് ഭാവം ഉണ്ടാകണം. ഒരു കൊച്ചു കുഞ്ഞിന് എല്ലാത്തിന്റെ അർത്ഥമൊന്നും അറിയില്ല, പക്ഷേ അമ്മയുടെ സ്പർശനത്തിന്റെയും അമ്മയുടെ ശബ്ദത്തിന്റെയും ഒരു പ്രതീത അവസ്ഥ കൊണ്ട് തന്നെ കുഞ്ഞ് ശാന്തോ. കളിക്കാൻ കിടത്തിയിട്ട് പണിയെടുക്കുന്ന അമ്മ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ അമ്മയുടെ ശബ്ദമൊന്നും ഉറക്കെ കേട്ടാൽ, ഒരു താരാട്ടിന്റെ ശീലോ ഏതെങ്കിലും ഒരു ശബ്ദമോ കേട്ടാൽ കുഞ്ഞ് അങ്ങോട്ട് നോക്കി ചിരിക്കാൻ തുടങ്ങും. കുഞ്ഞ് വ്യാകരണം പഠിച്ചിട്ടല്ല, കുഞ്ഞ് ഭാഷയിലൂടെ കയറിപ്പോയിട്ടല്ല, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാകുന്ന നിഷ്കപടമായ പച്ചയായ മനുഷ്യത്വം കൊന്നു കളഞ്ഞിട്ടാണ് നിങ്ങൾ ബുദ്ധിജീവികളായത്. അതാ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാത്ത വിദ്യാഭ്യാസം ആകെ നിങ്ങൾക്ക് തന്നതാണ്. കുഞ്ഞിന് വ്യാകരണം പഠിക്കണ്ട കാര്യം മനസ്സിലാകാൻ, കുഞ്ഞിന് ബുദ്ധിയായിട്ട് വഴറ്റണ്ട കാര്യം ഗ്രഹിക്കാൻ, കുഞ്ഞിന് അമ്മയുടെ ഒരു ശബ്ദമാത്രം കൊണ്ട് ശാന്തിയുണ്ടാവും. മനസ്സിലായില്ല? അതുപോലെ നിഷ്കന്മഷമായി എന്റെ ഹൃദയത്തിലേക്ക് ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാകുമാറ് അല്ലയോ നാഥ എനിക്ക് തത്വത്തെ പറഞ്ഞു തന്നാൽ. ഓർമ്മയില്ല, ഇങ്ങനെയൊന്ന് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അതാ പ്രധാനം, ലളിത കോമളമായി അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ലാളിത്യം ഉണ്ടാകണം. അതാ നിങ്ങൾ ഉടനെ തലയിൽ വെച്ച് കേട്ടാ വലിയ കാര്യമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതാ രാമ തത്വമാണ് പറഞ്ഞത്, ഗൂഢമാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ കൂടിയ കൂടിയ സാധനങ്ങളിലേക്ക് പോവാണ്. സ്വാമി ചോദിക്കുമ്പോ വളരെ കൂടിയതായിരിക്കും ചോദിക്കുന്നത്, ശരിയല്ല അല്ലേ? ഇപ്പൊ ചെറുതൊന്നും പറഞ്ഞാലും ശരിയാവില്ല. പണ്ടൊരുത്തനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, ഇവിടെ വരുന്ന ആളുകളോട് നീ അല്പം ഈസും ചുണയൊക്കെ ആയിട്ട് വർത്തമാനം പറയണം, വലിയ വലിയ കാര്യങ്ങളിലൊക്കെ നിനക്ക് ബോധമുണ്ടെന്ന് തോന്നണം. എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്, ഭാര്യ വീട്ടുകാർ വരും ചോദിക്കും. അപ്പൊ നീ രോഗത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അല്പം ഗൗരവത്തിലൊക്കെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേരൊക്കെ പറയുമ്പോൾ വലിയ വലിയ ആളുകളുടെ പേര് പറയണം, കഴിക്കുന്നതൊക്കെ വലിയ വലിയ സാധനങ്ങളാണെന്ന് പറയണം. അപ്പൊ ഉടനെ ഭാര്യയുടെ തന്ത വന്ന് ചോദിച്ചു, ആരാ ചികിത്സിക്കുന്ന കാലൻ? സ്വല്പം കനത്തിലിരിക്കാതാ മതി. ഇപ്പൊ രാവിലെ എന്തോ കഴിച്ചത്, ഒലക്ക എന്നൊക്കെ പറയുന്ന പോലെ ഇത് കനം കൂടരുത്. വളരെ ലളിതമായി കനം കൂടിയ ഇതൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കനം കുറച്ച് പോയാൽ മതി. ലളിതമായൊരു മനസ്സോടുകൂടി പുസ്തകം തിങ്ങരുത്. നിങ്ങൾ ഇതുവരെ ഒരുപാട് കനപ്പിച്ച് കയറി, അങ്ങനെയാണ് ഒരുപാട് ഗവേഷണം ചെയ്തത്. സാധാരണ മനുഷ്യൻ പച്ചയായി കയറുന്ന പോലെ കയറിയിട്ടൊന്ന് പഠിക്കുക, അപ്പൊ മനസ്സിലാവും. ഇല്ലാതെ ലാളിത്യം നോക്കുക. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം,
ശബ്ദം കൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാവോ? അതോ വ്യാഖ്യാനം വേണോ? ശബ്ദം കൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാവോ ഒരു ശരാശരി മനുഷ്യന്? അപ്പം പാർവതിയുടെ ആഗ്രഹം പോലെ ശിവൻ പറഞ്ഞോ? സീത ആഞ്ജനേയനോട് പറയുന്ന വൃത്താന്തത്തെ ശിവൻ പാർവതിയോട് പറയുമ്പോ സീതാ വചനങ്ങൾ വളരെ ലളിതവും വളരെ കോമളവും, ഇവിടെ ഭാഷയൊക്കെ അതീതമാണ്, സംസ്കൃതമാ ഭാഷ, ഒരു പദം പോലും ഇതര ഭാഷയിലുള്ളവർക്ക് മനസ്സിലാവില്ലാത്ത വിധത്തിലല്ല, അത്ര കോമളാകാന്ത പദാവലികളാ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ശയ്യ, അതിന്റെ പാകം ഒക്കെ ഭാഷാശാസ്ത്രം പഠിച്ചവൻ പഠിച്ചു നോക്കേണ്ടതാണ്. വർത്തമാനം എങ്ങനെയാണ് മൃദുവായിത്തീരുന്നത്, എങ്ങനെയാണ് സംസ്കൃതമുണ്ടാകുന്നത്? സംസ്കരിച്ചവന്റെ മനസ്സിന്റെ ഭാഷയാണ് സംസ്കൃതം. അതെങ്ങനെ രൂപപ്പെടുന്നു? അതിന്റെ ലാളിത്യം, ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം, എല്ലാ പദവും പരിചിത പദങ്ങളാണ്. സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം, ആനന്ദമൂർത്തിയും രജോഗുണ സംബന്ധം നിമിത്തമുണ്ടാകുന്ന ചലനരൂപമായ മലങ്ങൾ പറ്റാത്തവനും വിക്ഷേപങ്ങളൊന്നും ഉണ്ടാകാത്തവനും ശാന്തം പ്രപഞ്ച സംബന്ധമില്ലാത്തവനും ശാന്തനും നിർവികാരനും വികാരങ്ങളില്ലാത്തവനും പരിണാമഹീനനായവനും വികാരമാ പരിണമിപ്പിക്കുന്ന, ശരീരത്തെ പരിണമിപ്പിക്കുന്നത് വികാരമാണ്. കോപം താപം ഇവയൊക്കെ വരുമ്പോഴാണ് ശരീരം വല്ലാതെ പരിണമിക്കുന്നത്. ആ പരിണാമഹീനനായവനും നിരഞ്ജനം അവിദ്യാരൂപമായ തമസില്ലാത്തവനും ആവരണമെന്ന മായ പറ്റിപ്പിടിക്കാത്തവനും ആ സർവവ്യാപിനം എന്നും നിറഞ്ഞിരിക്കുന്നവനും ആത്മാനം ആത്മാവായിരിക്കുന്നവനും ആ കൽമഷം പാപരഹിതനും സ്വപ്രകാശം സ്വയമേവ വിളങ്ങുന്നവനുമാകുന്നു രാമനെന്ന് രാമം വിധി ധരിക്കുക. രാമൻ ദാ ഇതാണ്. ഇനി സീത സീതയെ പരിചയപ്പെടുത്തുകയാണ് ആഞ്ജനേയന്. നോക്കാം. മാം വിദ്ധിമൂലപ്രകൃതി സർഗസ്ഥിത്യന്ധകാരിണി തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിതാം. മാം എന്നെ, സീതയെ,